മരുഭൂമിയിലെ കാർഷിക സമൃദ്ധിയെക്കുറിച്ച് മുൻ എപ്പിസോഡുകളിൽ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ UAEയിലെ ഫുജൈറയിൽ വിളഞ്ഞു നിൽക്കുന്ന ഓറഞ്ച് പാടത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത്തവണ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ തോട്ടവും പരിപാലിക്കുന്നത് മലയാളികൾ തന്നെയാണ്. യിലെ ഫുജേരയ്ക്ക് സമീപം വാദി ബുറയ്യയിലാണ് ഓറഞ്ച് നിറഞ്ഞു നിൽക്കുന്ന ഈ തോട്ടം. വിവിധതരം ഓറഞ്ചുകളും നാരകവും മുസമ്പിയും ഈ തോട്ടത്തിൽ. മലപ്പുറം താനൂർ സ്വദേശി അലിക്കുട്ടിയാണ് ഇത് നട്ടു നനച്ച് വളർത്തിയത്. വെറും കല്ലും മണ്ണും മാത്രമായി കിടന്നിരുന്ന പ്രദേശം ഇദ്ദേഹം കഠിന പ്രയത്നത്തിലൂടെ പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാക്കുകയായിരുന്നു. UAE സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഈ തോട്ടത്തിൽ കഴിഞ്ഞ 25 വർഷമായി ഇദ്ദേഹം ജോലി ചെയ്യുന്നു. നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത ആഗ്രഹം ഒരുപാട് ഇവിടെ തീർത്തു. കാരണം നാട്ടിലിപ്പോൾ നമുക്ക് സ്ഥലമില്ല, നമ്മൾ മറ്റുള്ള ആരുടെ സ്ഥലം നമുക്ക് തരുവില്ല. അപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടാക്കി കാണണം എന്നുള്ളൊരാഗ്രഹം. അത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇത്രയും വർഷത്തിനിടയിൽ തീർക്കാൻ കഴിഞ്ഞു. അലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ മലയാളികൾ മാത്രമാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. എല്ലാവരും താനൂർ സ്വദേശികൾ. നിരവധി മാവുകളും ഈ തോട്ടത്തിൽ. 20 തരം മാവുകളുണ്ട് ഇവിടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവ ഇക്കൂട്ടത്തിലുണ്ടെങ്കിലും അധികവും ഇന്ത്യയിൽ നിന്നുള്ളവയാണ്. ആപ്പിളിന്റെ രുചിയുള്ളത്, വാഴപ്പഴ രുചിയുള്ളത്, മൂവാണ്ടൻ, നീലൻ, അൽഫോൺസ തുടങ്ങി നാട്ടുമാവ് വരെ വളരുന്നു ഇവിടെ. മാവിൻ കൊമ്പ് കൊണ്ടുവന്ന് ബഡ് ചെയ്ത് പിടിപ്പിക്കുകയായിരുന്നു. ഈ ഒട്ടിക്കൽ നടത്തുന്നതും അലിക്കുട്ടി തന്നെ. മാവ് ഇവിടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും ഒരു 15-20 ഐറ്റങ്ങളുണ്ട് മാവ് തന്നെ. അത് ഒരു മാവില് 2.5 കിലോ വരെ ഉള്ള മാങ്ങുണ്ട്. 2 കിലോൻ്റെ ഉണ്ട്, 1.5 കിലോൻ്റെ ഉണ്ട്, 1 കിലോൻ്റെ ഉണ്ട്, 1.5 കിലോൻ്റെ ഉണ്ട്, 1.5 കിലോൻ്റെ ഉണ്ട്. അങ്ങനെ പല ഐറ്റങ്ങൾ തന്നെ മാവുണ്ട്. ഇതിൽ നല്ല മാങ്ങയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ്. പിന്നെ അധികം ഇന്ത്യൻ്റെ മാങ്ങയാണ് ഇതിൽ കൂടുതലും. ഇന്ത്യൻ വെറൈറ്റി മാങ്ങകളാണ് കൂടുതലും ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഓരോ കൊമ്പുകളും അതുകളും പൊട്ടിച്ച് കൊണ്ടുവരും. മണ്ണുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നൊക്കെ ഞാൻ ഇവിടെ കൊമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല സ്ഥലത്ത് തോട്ടങ്ങൾ, ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ നിന്ന് കൊമ്പ് കൊടുക്കുന്നു, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ പിടിപ്പിക്കും. പിന്നെ പല വല്ല ഷെയ്ക്കന്മാരുടെ തോട്ടങ്ങളിലൊക്കെ നല്ല മാവ് മാങ്ങേണ്ടത് വരുമ്പോൾ ആരെയും കയറപ്പൂർ കടക്കും, അതിന് കൊമ്പ് പൊട്ടിക്കും, അതും കൊടുക്കും. മാവുകൾ പൂത്തു നിൽക്കുന്നു. ചിലതിലാവട്ടെ മാങ്ങ പഴുക്കാൻ പാകത്തിൽ, മറ്റു ചിലതിൽ കണ്ണി മാങ്ങകൾ. മരുഭൂമിയിൽ നിന്നാണ് ഈ കാഴ്ചകളെന്ന് വിശ്വസിക്കാൻ പ്രയാസം. വഴുതന, തക്കാളി, ഉള്ളി, കോളിഫ്ലവർ, കാബേജ്, മധുരക്കിഴങ്ങ്, കപ്പ തുടങ്ങിയവയെല്ലാം ഈ തോട്ടത്തിൽ വളരുന്നു. കരിമ്പും വാഴയും വരെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. 40 ഇനങ്ങളാണ് ഈ സ്ഥലത്ത് വളരുന്നത്. സീസൺ, തണുപ്പ് സീസണിൽ പച്ചക്കറി ഐറ്റംസ്, ഓറഞ്ച്, മൂസമ്പി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. ചൂട് ഒരു 3-4 മാസം ആകുമ്പോൾ മാങ്ങാവും. അത് 5-6 ആകുമ്പോഴത്തേന് പാത്ത് അത് കലയാവും. പിന്നെ ഈത്തപ്പഴമാണ് ഞങ്ങൾ അതിമൊക്കെ കയറും. പൂർണ്ണമായും ജൈവ കൃഷി രീതിയാണ്. കീടനാശിനികളോ രാസവളമോ പ്രവേശിപ്പിക്കില്ലെന്ന് തോട്ടത്തിന് പുറത്ത് ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട് ഇവർ. കഠിനാധ്വാനിയാണ് അലിക്കുട്ടി. അതിനപ്പുറം കൃഷിയോട് അടങ്ങാത്ത ആവേശമാണ് ഇദ്ദേഹത്തിന്. ഈ ആവേശമാണ് മരുഭൂമിയെ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞതാക്കിയത്.
ഹാപ്പിയാണ്. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഹാപ്പിയാണ്. പിന്നെ ഭാര്യയും കുട്ടികളൊക്കെ നമ്മൾ ഇട്ട് വരുമ്പോൾ നമ്മൾ വിഷമം ഉണ്ടാവും. എന്നാലും കുറേയൊക്കെ നമ്മൾ അത് കാണുമ്പോൾ ഹാപ്പിയാണ്. കാരണം ആ മരങ്ങളും ആ കാഴ്ചകളും ഒക്കെ കാണുമ്പോൾ ഹാപ്പിയായിട്ടുണ്ട്. ശുഭപ്രതീക്ഷയോടെയാണ് ഓരോ ദിവസത്തെയും പ്രവാസികൾ യാത്രയാക്കുന്നത്. ശുഭകരമായ ഒട്ടേറെ വാർത്തകളും വിശേഷങ്ങളും അടുത്തയാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങളും. വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. മാ അസലാമ.